പേടിച്ചു പോയ മോളെ. ഇല്ലല്ലോ, ഏ ഇങ്ങ് തന്നേക്ക്. തരാൻ പറ്റില്ല. ഇത് ഞാൻ വാങ്ങിക്കാൻ വന്ന മോളെ, തന്നേക്ക്. തരാൻ പറ്റില്ല. കണ്ടില്ലേ മോക്ക് എന്തിനാ മോളെ വാക്കിംഗ് സ്റ്റിക്കൊക്കെ? എന്നെ പോലെ വയസ്സായവർക്കാണ് ഈ വാക്കിംഗ് സ്റ്റിക്കൊക്കെ വേണ്ടത് കേട്ടോ. ഇങ്ങ് തന്നേക്ക്. ഇത് തരണമെങ്കിൽ നിങ്ങളൊരു ചെറിയ കുട്ടിയാവ്. ചെറുതാവൻ പറഞ്ഞ എങ്ങനെ ചെറുതാവനാ? എന്നെ പോലെ ഇത്രയും പൊക്കത്തി. ഓ അങ്ങനായ തരുമല്ലോ. ആദ്യം കാണിക്കൂ. ഇവിടെ തന്നെ നോക്ക്, നോക്ക്, നോക്കിക്കൊണ്ടിരി, നോക്ക്, നോക്ക്. നിങ്ങൾ? അതെ, കറച്ച് കുള്ളനായി പോയി. നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞേ? നിങ്ങള് സേതുന്റെ സ്വന്തം അങ്കിളാണോ? പിന്നെന്താ, വാടകയ്ക്കുള്ള അങ്കിളാണോ? സ്വന്തം മാന കാണാൻ അതുപോലെ തന്നെ ഉണ്ട്. സീനിയോറിറ്റി എനിക്കാ, അവൻ എന്നെ പോലെ ഉണ്ടെന്ന് പറ. സേതുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? അങ്കിളിന് സേതുവിനെ ഇഷ്ടമാണോ? നിനക്ക് സേതുവിനെ ഇഷ്ടമാണോന്ന് പറ. അദ്ദേഹം നല്ലൊരു ഡാൻസറാണല്ലേ? അല്ല, ഒരിക്കലും അല്ല. അവനൊന്നും അറിയില്ല. നിനക്ക് അവനെ ഇഷ്ടമാണോന്ന്? ഇല്ല. ഇല്ലെന്നാ? അതല്ല. ഒന്നുമില്ലെന്നോ? അങ്ങനെയോ അല്ല. പക്ഷെ ഒരു കാര്യം, അദ്ദേഹം സത്യമായിട്ട് എന്നെ സ്നേഹിക്കുന്നില്ല. അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. സേതുവിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, അതെന്താന്നറിയാത്ത. ഒരു പെണ്ണിനെ സ്നേഹിച്ച് വലിയ ചരിത്രമൊക്കെ ഉണ്ടാക്കിയ പയ്യനാവൻ. പെണ്ണാണെങ്കിൽ വലിയ പണക്കാരുടെ വീട്ടിലെ പെണ്ണായിപ്പോയി, നമ്മുടെ പയ്യനാണെങ്കിൽ ഒരു പാചകക്കാരൻ്റെ മോൻ. ഇതെല്ലാം സ്നേഹത്തിന് മുമ്പിൽ വലുതുവാണോ? തടസ്സങ്ങൾ ഒരുപാടുണ്ടായിട്ടും അവരൊരുപാടങ്ങ് സ്നേഹിച്ചു പോയി. ഇത് മനസ്സിലാക്കിയ പെണ്ണ് വീട്ടുകാരാണെങ്കിൽ ഇതൊന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പതിവ് പലവേ. ഇവർ രണ്ടുപേരാണെങ്കിൽ എന്തുകൊണ്ട് വേണ്ട, എന്തുകൊണ്ട് വേണ്ട എന്നുള്ള പിടിവാശിയിലുമായി. ഒന്നും രണ്ടുമൊന്നുമല്ല, ആയിരം തടസ്സങ്ങൾ, ഒരു വലിയ ഏറ്റുമുട്ടൽ.